ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റിമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ദേശീയപാത 66 വികസനത്തിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രാമനാട്ടുകര മുതൽ കാക്കഞ്ചേരി വരെയാണ്. മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ചായ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ളതിലാണ് ഇത് ഉൾപ്പെടുന്നത്. രാമനാട്ടുകര പാലം കഴിഞ്ഞിട്ട് MM ഹോസ്പിറ്റലിൽ അവിടെ നിന്നാണ് ഈ റീച്ച് തുടങ്ങുന്നതും. മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചും കൺസ്ട്രക്ഷൻ നടത്തുന്നത് KNRCL. അപ്പോൾ ഇവിടെ ഇടത് ഭാഗത്താണ് MM ഹോസ്പിറ്റൽ ഉള്ളത്. ഇവിടെ നിന്നാണ് റീച്ചിൻ്റെ തുടക്കം. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും പറയുന്നുണ്ട് നമ്മൾ മലപ്പുറം ജില്ല ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ മലപ്പുറം ജില്ലയിൽ കുറച്ച് ഭാഗം കൂടി ഒന്ന് കാണിക്കാനുണ്ട്. അത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ നേരെ കോഴിക്കോട് ജില്ലയിലേക്ക് കടക്കുന്നതായിരിക്കും. ഇതിനു മുൻപ് കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള എല്ലാ റീച്ചിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വരവാണ് ഈ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ദേശീയപാത 66 വികസനം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. MM ഹോസ്പിറ്റലിലൂടെ കാര്യമായിട്ട് വർക്കൊന്നും നടന്നില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിലൂടെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് കുറച്ച് ഇതിലാണ് മണ്ണിട്ട് ഉയർത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ച് തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾക്ക് വരുന്നത് ഒരു അണ്ടർപാസാണ്. മലപ്പുറം ജില്ലയിലെ അപകടവളവ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇടിമുഴിക്കൽ. ഇവിടെ വലിയൊരു റിയലൈൻമെൻ്റാണ് നടന്നിരിക്കുന്നത്. ഇടിമുഴിക്കലുള്ള 4 വളവുകൾ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ദേശീയപാത 66 കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ രാമനാട്ടുകര ഭാഗത്ത് നിന്ന് വരുമ്പം കാണുന്ന കാഴ്ചകളത് ഇവിടെ ഇടത് ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അവിടെയാണ് അണ്ടർപാസ് വരുന്നത്. ചേലേമ്പ്ര അഗ്രശാല റോഡ് വന്ന് ചേരുന്ന സ്ഥലത്താണ് അണ്ടർപാസിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അണ്ടർപാസിനോടനുബന്ധിച്ചുള്ള ഒരു ഭാഗത്തുള്ള ആറിവൾ കൺസ്ട്രക്ഷനൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതിൽ കൂടെയുള്ള വാഹനങ്ങൾ മുഴുവൻ പോകുന്നത് ഇപ്പോൾ സർവീസ് റോഡ് കൂടെയാണ്. ഇപ്പം അണ്ടർപാസിൻ്റെ മുകളിൽ ഗർഡർ ലോഞ്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സ്ലാബ് ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നേരെ നോക്കിയാൽ കാണാൻ പറ്റും ഹലുവ ബസാറ്. ഇവിടെ നിന്ന് ഇടത് ഭാഗത്തു കൂടെയാണ് പഴയ ഇടിമുഴിക്കൽ റോഡ് കടന്നു പോകുന്നത്. ചേലേമ്പ്ര പഞ്ചായത്ത് ഓഫീസിൻ്റെ ബാക്ക് സൈഡ് കൂടെയാണ് പുതിയ ദേശീയപാത 66 വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏകദേശം 1 കിലോമീറ്ററിനേക്കാളും കൂടുതലാണ് റിയലൈൻമെൻറ്റ് നടന്നിരിക്കുന്നത്. എന്നാലും ഈ ഭാഗത്തൊക്കെ ആദ്യം തന്നെ മണ്ണൊക്കെ ഇട്ട് ഉയർത്തി വന്നിരിക്കുകയാണ്. മറുഭാഗത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ തന്നെ ഇങ്ങനത്തെ അണ്ടർപാസുകൾ വരുമ്പോൾ അങ്ങാടികൾ രണ്ടായി വിഭജിക്കുക ചെയ്യണത്. ശരിക്കും ഇങ്ങനത്തെ അങ്ങാടിയിലൊക്കെ ശരിക്കും ഒരു ചെറിയ ഫ്ലൈ ഓവറാണ് വേണ്ടത്. ഫ്ലൈ ഓവർ വരുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗങ്ങൾ പാർക്കിങ്ങിനായിട്ടൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാണ് എത്രങ്ങാനും ഉയരത്തിലാണ് ഈ ആറിവാൾ കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നതെന്ന്. ഇപ്പോൾ ഈ ഭാഗത്ത് സർവീസ് റോഡിന് കുറച്ച് വീതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഓട്ടോറിക്ഷയ്ക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ രാമനാട്ടുകരയിൽ നിന്ന് വരുന്ന ഭാഗമാണ് കേട്ടോ. അവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ പഴയ റോഡ് അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ ആറിവാളിൻ്റെ ചേർന്നിട്ടാണ് ഇപ്പം സർവീസ് റോഡിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരുന്നിട്ട് നിലവിലെ ദേശീയപാതയിലൂടെ വന്ന് ജോയിൻ ചെയ്ത് പോകണം. കാരണം ആ വളവ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ് അവിടെ. കണ്ടോ, ഇപ്പോഴും പഴയ റോഡിൽ കൂടെയാണ് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ രാമനാട്ടുകര ഭാഗത്തു നിന്ന് വരുമ്പം ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് നേരെ അണ്ടർപാസിൻ്റെ മുകളിലേക്ക് പോകുന്നത്. സർവീസ് റോഡ് ഇടത് ഭാഗത്തുകൂടെയും കടന്നു പോകും. അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് വർക്ക് പെൻഡിംഗ് ആയിരിക്കുകയാണ്. കാരണം ഇപ്പം കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നേരെ പഴയ റോഡിൽ കൂടെ വന്നിട്ട് പുതിയ സർവീസ് റോഡ് കയറിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ ആറിവാൾ കൺസ്ട്രക്ഷൻ്റെ വർക്ക് നടന്നിട്ടുള്ളൂ. മറുഭാഗത്ത് നടന്നിട്ടില്ല. മറുഭാഗത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ ഹലുവ ബസാറിൻ്റെ അവിടെ നിന്ന് പുതിയ ദേശീയപാത 66 സൈഡിൽ കൂടെയുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിയണം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ നേരെ ഹലുവ ബസാറിൻ്റെ അവിടെ നിന്ന് കാണിച്ചുതരാം പിന്നീട്. അപ്പോൾ ഇവിടെ പുതിയ റോഡിൻ്റെ ഇടത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വെള്ളം കിട്ടൂലേ എന്നുള്ളത്. പക്ഷേ അപ്പോൾ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇതൊക്കെ പ്രീകാസ്റ്റ് കൾവേർട്ട് ഉപയോഗിച്ചിട്ടാണ് ഡ്രൈനേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ പഴയ റോഡ് കംപ്ലീറ്റ് ആയിട്ട് കൂടെ ക്രോസ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ഹൽവ ബസാറിൻ്റെ അവിടെ നിന്നുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിയണം എന്നുള്ളത്. ഇതാണ് ഹൽവ ബസാറിൻ്റെ അവിടെ നിന്ന് സർവീസ് റോഡ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ മുൻകൂട്ടി കഴിഞ്ഞതാണ്. ഈ ഭാഗത്തൊക്കെ പ്രീകാസ്റ്റ് കൾവേർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നേരെ നമ്മൾ പോകുന്ന ഹൽവ ബസാറിൻ്റെ അങ്ങോട്ടാണ്. അപ്പം അവിടെ എത്തുന്നതിന് മുൻപായിട്ട് കുറച്ചുകൂടി വർക്ക് പെൻഡിങ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് തുറന്നു കൊടുക്കാത്തത്. അപ്പോൾ ശരിക്ക് ഈ ഭാഗത്തുള്ള ആളുകൾക്ക് അപ്പുറത്തെ ഭാഗം പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും ചുറ്റി കറങ്ങി വേണം പോകാൻ. അത്രയും ഹൈറ്റിലാണ് ഇവിടെ ആറിവാൾ കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണുന്ന സ്ഥലമാണ് ഇടിമുഴിക്കലുള്ള അണ്ടർപാസ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്താണ് ഇനി സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവാനുള്ളത്. ഇതിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞാൽ നമ്മുടെ നിലവിലെ ദേശീയപാതേൻ്റെ അവിടെ പൊളി തുടങ്ങുന്നതായിരിക്കും. കണ്ടോ, ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ കുറച്ച് വർക്ക് പെൻഡിങ് ആണ്. ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം നമ്മൾ വരുന്ന സമയത്ത് വാഹനങ്ങൾ ഇതിൽ കൂടെയും കടന്നു പോകുക. ഇപ്പം നമ്മൾ നേരെ ചെല്ലുന്നത് ഹൽവ ബസാറിൻ്റെ അവിടെയാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ക്രാഷ് ബാരറിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഹൽവ ബസാർ.
ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലായി എങ്ങനെയാണ് അലൈൻമെൻറ്റ് എന്നുള്ളത്. വലത് ഭാഗത്തുള്ള പഴയ ദേശീയപാതയാണ്. അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം പുതിയ ദേശീയപാത കടന്നു പോകാൻ. ഹൽവ ബസാറിൻ്റെ അവിടെയൊക്കെ സർവീസ് റോഡ് കൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മണ്ണെടുത്ത സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ പഴയ റോഡാണ് കേട്ടോ. നമ്മൾ നേരെ ഇടിമുഴിക്കൽ അണ്ടർപാസിന് അവിടെ നിന്ന് നേരെ വന്നിട്ട് ഇനി കയറുന്ന അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിന്നിങ് മില്ല് ഒരു ഓവർപാസ് വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള വർക്കിനോട് പുരോഗമിച്ചുകൊണ്ടിരിക്കും. ഇവിടെയൊക്കെ മണ്ണെടുത്ത് നല്ല രീതിയിൽ തന്നെ താഴ്ത്തിപ്പോയിരിക്കുക കേട്ടോ. അതുകൂടാതെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് വർക്ക് കുറച്ച് നടന്നിട്ടുണ്ട് കണ്ടോ. ഇത് സ്പിന്നിങ് മില്ല് വരുന്ന ഓവർപാസിനോടനുബന്ധിച്ചുള്ള മണ്ണെടുക്കലായിട്ടോ. ഇവിടെ നിന്ന് നേരെ പോയാൽ നമ്മൾ ഇടിമുഴിക്കലാണ് എത്തുക കണ്ടോ. ഇവിടെ ഓരോ ലെയറായിട്ടാണ് ഇങ്ങനെ താഴ്ത്തിയിട്ട് അവർ രണ്ട് ഭാഗത്തും സോയിൽ നെയിലിംഗ് ടെക്നോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് സ്പിന്നിങ് മില്ലിൻ്റെ അവിടെ വരുന്ന ഓവർപാസ്. ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് അവിടെ ഒരു ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടാണ്. മറുഭാഗത്ത് ഇതേമാതിരി തന്നെ കോൺക്രീറ്റ് വാളിൻ്റെ കഴിഞ്ഞാണ്. ഇനി സെൻട്രലിൽ മണ്ണെടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡ് ജോയിൻറ്റ് ചെയ്യണം. അതിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇവിടെ നിന്ന് അലൈൻമെൻറ്റിൽ നല്ലൊരു മാറ്റം വരുന്നുണ്ട്. കാക്കഞ്ചേരി വരെ ഇവിടെ രണ്ട് വളവുണ്ട്. ആ രണ്ട് വളവും ഒഴിവാക്കിയിട്ടാണ് ദേശീയപാത 66 മുന്നോട്ട് കടന്നു പോവുക. ഈ വളവുകളിലൊക്കെ മണ്ണിട്ട് ഉയർത്താനുള്ള സ്ഥലമായിട്ട് അതിൻ്റെ വർക്കോടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിച്ചിരിക്കുന്ന സ്ഥലം കാക്കഞ്ചേരി അങ്ങാടിയാണ്. കാക്കഞ്ചേരി അങ്ങാടി ആകെ ഇളക്കി മറിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ. ഇപ്പം നമ്മൾ നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെ കടന്നു പോയിക്കൊണ്ട് ഇതിൻ്റെ ഇടത് ഭാഗത്താണ് വർക്കുകൾ നടക്കാനുള്ളത്. അപ്പോൾ അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്താനുള്ളതാണ്. അവിടെ അതുപോലെ തന്നെ കളുവട്ടിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് കണ്ട്. ഇവിടെ നിങ്ങൾക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാക്കഞ്ചേരി ടൗൺ കാണാൻ കഴിയും. അപ്പോൾ റോഡ് പിന്നെ ഇങ്ങനെയാണ് പോകണം കേട്ടോ. ഈ എസ് വളവ് ഒഴിവാക്കും. അപ്പോൾ ഈ റോഡിൻ്റെ വലതുഭാഗത്തും കുറച്ച് മണ്ണിട്ട് ഉയർത്താനുള്ളതാണ്. ഈ വളവ് കഴിഞ്ഞിട്ട് പിന്നെ എച്ച് പി പമ്പ് വരുന്നുണ്ട്. അതിൻ്റെ അവിടെ വലിയൊരു കുന്നുണ്ട്. ആ കുന്ന് ഫുള്ള് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ദേശീയപാത മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയും ഒരു ചെറിയ വളവുണ്ട്. ആ വളവും ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ പോയിട്ട് കാക്കഞ്ചേരി ടൗണിലാണ് കയറുന്നത്. കാക്കഞ്ചേരി ടൗണിൽ ഈ റോഡ് കയറണമെന്നുണ്ടെങ്കിൽ പഴയ ദേശീയപാതേൻ്റെ അവിടെയുള്ള ക്രോസിംഗ് ഒഴിവാക്കണം. അതുകൂടാതെ സ്പിന്നിങ് മില്ല് ഓവർപാസ് കഴിഞ്ഞ് പിന്നെ നേരിട്ട് നമ്മൾ വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കഞ്ചേരി ഓവർപാസ് വരുന്നുണ്ട്. അപ്പോൾ ഞാനുള്ളത് കാക്കഞ്ചേരി ആ വളവിൻ്റെ മുകളിലായിട്ട്. അവിടുന്ന് നേരെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എങ്ങനെയാണ് അലൈൻമെൻറ്റ് വരുന്നുള്ളത് കണ്ട്. ആ എസ് വളവ് ഫുള്ളായിട്ട് ഒഴിവാക്കുകയാണ്. പിന്നീട് ഈ റോഡ് ക്രോസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടത് ഭാഗത്ത് സർവീസ് റോഡ് വർക്ക് നടക്കുന്നുണ്ട്. വലത് ഭാഗത്ത് ഇതേമാതിരി വർക്കൊക്കെ പെൻഡിംഗ് ആയി കിടക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു കയറ്റം തന്നെയാണ്. വളവും കൂടിയുള്ള കയറ്റമുണ്ട്. ലോഡും വണ്ടിയൊക്കെ വലിച്ച് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നീട് ഇവിടെ നിന്നാണ് ആകെ തകിടം വരുന്നത്. കാരണം റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇവർ തിരിച്ചു വച്ചിരിക്കുകയാണ്. കാക്കഞ്ചേരി ഓവർപാസ് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടപ്പുറം റോഡ് വന്നിട്ട് കാക്കഞ്ചേരി ടൗണിൽ വന്ന് ചേരുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഓവർപാസ് വരുന്നത്. ഇതൊക്കെ ഓവർപാസിനോട് അനുബന്ധിച്ച് മണ്ണെടുത്ത് താഴ്ത്തിയതായിട്ട് ഇവിടെയൊക്കെ സോയിൽ നെയിലിംഗ് ടെക്നോളജി ചെയ്യുകയാണ്. ഓരോ ലെയർ ലെയറായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് മണ്ണെടുത്തു, അത് എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പിന്നീട് ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ചേളാരി ഭാഗത്തു നിന്ന് വരുന്ന ആളുകളുണ്ടെങ്കിൽ തന്നെ അവർ ഫുൾ സർവീസ് റോഡ് കൂടെ വരികയാണെങ്കിൽ കാക്കഞ്ചേരി ടൗൺ ഫുള്ള് അവർ സർവീസ് റോഡ് കൂടെ യാത്ര ചെയ്ത് കടന്നു പോകേണ്ടി വരും. ഇപ്പം നിലവിലെ ദേശീയപാത ക്ലോസ് ചെയ്തിട്ടാണ് അവിടെ മണ്ണെടുത്ത് താഴ്ത്തുന്ന ഒരു ഭാഗത്തിട്ടോ. മറുഭാഗത്ത് ഇതേമാതിരി സർവീസ് റോഡ് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. കണ്ട്, ഈ ഭാഗത്തൊക്കെ ഇനിയും മണ്ണെടുത്ത് താഴ്ത്താനുള്ളതാണ്. പിന്നെ ഇവിടെ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കൊട്ടപ്പുറം പള്ളിക്കൽ ബസാർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ ആദ്യം കാക്കഞ്ചേരി ടൗണിലെത്തി കഴിഞ്ഞാൽ നമുക്ക് വലത് ഭാഗത്ത് കൂടെ നേരെ പോയി കഴിഞ്ഞാൽ കോഴിക്കോട് എത്താമായിരുന്നു. പക്ഷേ ഇപ്പോൾ പറ്റില്ല, കാരണം അവിടെ റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇവിടുന്ന് ഇടത് ഭാഗത്ത് കൂടെ പോയിട്ട് ഏകദേശം നമ്മൾ ഈ കാക്കഞ്ചേരി ഓവർപാസിനോട് അനുബന്ധിച്ച് മണ്ണെടുത്ത് പോകുന്ന സ്ഥലമുണ്ട്. അവിടെ വരെ യാത്ര ചെയ്തിട്ട് വലത് ഭാഗത്ത് കടന്നിട്ട് സർവീസ് റോഡ് കൂടെ വേണം പിന്നീട് നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ. കണ്ടോ, ഇതാണ് കൊട്ടപ്പുറം റോഡ്. ഇവിടുന്ന് ഇപ്പോൾ റോഡ് ഇടത് ഭാഗത്തേക്ക് സർവീസ് റോഡുമായി റെഡിയാക്കിയിരിക്കുകയാണ്. അതിൽ കൂടെയാണ് വാഹനങ്ങൾ മുഴുവൻ കടന്നു പോകുന്നത്. ഇടത് ഭാഗത്തൂടെ കുറേ പോയിട്ടാണ് പിന്നീട് മറുഭാഗം വന്ന് ചേരുന്നത്. ഏകദേശം 2 ആഴ്ചകൾ ശേഷമാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നത്. ഞാനിവിടെ വന്നിട്ട് ഞാൻ തന്നെ ആകാന്തം വിട്ടു എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചിന്തിച്ചു. പിന്നീടാണ് ഈ റോഡ് കണ്ട് ഇടത് ഭാഗത്തേക്ക് പോകണം. എന്നിട്ട് കുറേ ദൂരെ പോയിട്ടാണ് പിന്നീട് മറുഭാഗം കടന്നിട്ട് പിന്നെ ഞാൻ കോഴിക്കോട് പോയത്. കണ്ടോ, ഇവിടെയാണ് ഓവർപാസിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അപ്പം ഒരു ഭാഗത്ത് മാത്രമേ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊന്തിക്കണ്ടോ. വലത് ഭാഗത്ത് ഫുൾ സർവീസ് റോഡുകളാണ് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും നീളത്തിലാണ് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുന്നുണ്ട്. കാരണം അപ്പം നമ്മൾ കാക്കഞ്ചേരി ആ കയറ്റം മുതൽ നിങ്ങൾ കണ്ടാലറിയാം എത്രത്താണ് ദൂരത്തിൽ പോകേണ്ടതെന്നുള്ളത്. കണ്ടോ, കൊട്ടപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നേരൊക്കെ തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അത്രയും ലോങ് ആയിട്ട് യാത്ര ചെയ്യണം. കണ്ടോ, ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കും. ഇവിടെ മാർക്ക് ചെയ്തിരിക്കണം നിങ്ങൾ അത്രയും ഭാഗമാണ് ഇനി മണ്ണെടുക്കേണ്ടത്. ഇവിടെയൊക്കെ ഇനി മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് സോയിൽ നെയിലിംഗ് ടെക്നോളജി ചെയ്യാനുള്ളതാണ്. ദേശീയപാത 66 വികസനത്തിൽ ഏറ്റവും ടഫ് പിടിച്ച ഒരു ഏരിയയാണ് മലപ്പുറം. കാരണം അവിടെ കണ്ടമാനം കുന്നുകളുണ്ട്, അതുപോലെ തന്നെ വളവുകൾ കൂടുതലുള്ള റോഡുകളാണ്, കുറേ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പൂർണ്ണമായി റെഡിയാക്കിയിട്ടാണ് ദേശീയപാത 66 വികസനം KNRCയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ഇത്രയൊക്കെ ടഫ് ഏരിയ ആണെങ്കിലും വർക്കുകൾ നല്ല സ്പീഡിലാണ് പുരോഗമിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഏരിയയിലൊന്നും മണ്ണിൽ വലിയ ക്ഷാമമില്ല. കാരണം ഓരോ കുന്ന് താഴ്ത്തുമ്പോഴും അതിൻ്റെ മണ്ണെടുത്തിട്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ ഇട്ട് പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നിലവിൽ കാക്കഞ്ചേരി ടൗണിൻ്റെ ഒരു അവസ്ഥ.
അപ്പോൾ ഈ മണ്ണെടുത്ത സ്ഥലം മുഴുവൻ പഴയ റോഡായിരുന്നു കേട്ടോ. അവിടെയാണ് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നപ്പം ഞാൻ വേറെ സംഭവം കാണിച്ചത്, ഞാൻ അവിടെ എത്തിയ സമയത്ത് ഭയങ്കര റോഡ് ബ്ലോക്ക്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവീസ് റോഡിൽ ഒരു കാറ് ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നു. ആ ഒരു കാറ് ബ്രേക്ക് ഡൗൺ ആയപ്പം ഒരു 2 മിനിറ്റ് കൊണ്ടുണ്ടായ ബ്ലോക്കാണ് ഇപ്പോൾ അതൊക്കെ. ഇതുപോലെ ഇപ്പോൾ സർവീസ് റോഡിൽ വാഹനം വല്ലതും കുടുങ്ങുകയാണെങ്കിൽ മൊത്തത്തിൽ അവിടെ ബ്ലോക്കാവുന്ന രീതിയിലായിരിക്കും. കുറച്ചും കൂടിയും വീതി ഉണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും സർവീസ് റോഡ്. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 ഇടിമുഴുക്കലും കാക്കഞ്ചേരിയും നടന്ന വർക്കുകളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ.